എടാ പണ്ടങ്ങാണ് ആരെങ്കിലും ഫോൺ ഉപയോഗിച്ചായിരുന്നു ഈ ഫോൺ 100 കോടിക്ക് അങ്ങ് വിൽക്കായിരുന്നു. എന്ത് പറ്റി മോനെ? അണ്ണാ ഒരു സായിപ്പ് വന്ന് കൊത്തിട്ടുണ്ട്. അങ്ങനെയാണ് മുടിഞ്ഞ കാശുകാരനെ. അങ്ങേർക്കാണ് ഈ പുരാവസ്തു എന്ന് പറഞ്ഞ ഭയങ്കര താല്പര്യം. അണ്ണന്റെ ഈ പുതിയ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ടോ? എന്റെ പൊന്നു മോനെ വെറൈറ്റി ഒരു ഐറ്റം ഉണ്ട്, പുഷ്പക വിമാനം. എന്റെ പൊന്നു മോനെ അത് വലിയൊരു ചരിത്രം. നമ്മുടെ പൂർവീകരാണല്ലോ കൊരങ്ങന്മാര്. നമ്മുടെ രാവണനെ കൊല്ലാൻ വേണ്ടി രാമൻ പോയപ്പോ സഹായിച്ച ആരാ? നമ്മുടെ പൂർവികരായ വാനരന്മാരല്ലയോ. അപ്പൊ ആ പറഞ്ഞ രാവണനെ കൊന്നു കഴിഞ്ഞപ്പോ ഈ പുഷ്പക വിമാനം ആർക്കാ കിട്ടിയത്? ആർക്കാ കിട്ടിയത്? നമ്മുടെ വിഭീഷണന്. അപ്പൊ ഈ വിഭീഷണൻ ആരാ? രാമന്റെ ഭക്തൻ. അങ്ങനെ രാമനെ നമ്മുടെ പൂർവികര് സഹായിച്ചുകൊണ്ട് പുള്ളിക്കാൻ ഒരു ഇഷ്ടദാനമായിട്ട് ഈ പുഷ്പക വിമാനം കൊടുത്തു. അങ്ങനെ എന്റെ വന്നു ഞാൻ എടുത്ത ചായ്പ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലയോ? ആ പിന്നൊരു കാര്യം, റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയ എയർപ്ലെയിൻ അവിടെ വെച്ചിട്ടുണ്ട്. സംഭവം കാണാൻ പോകുമ്പോ തട്ടി ഇടരുത് കേട്ടല്ലോ. പിന്നെ പുഷ്പക വിമാനത്തിനോട് എനിക്ക് ഓഫർ ഇട്ടൊരു സാധനം ഉണ്ട്. എന്താ പറയോ? മരുത്വാമല. മരുത്വാമലയോ? പിന്നെ അപ്പുറത്ത് അയത്ത് വന്ന 120 ഏക്കറുള്ള റബ്ബർ തോട്ടം എന്തു വന്നാ? മരുത്വാമലയാ. 120 ഏക്കർ ഉണ്ട്, ഫുള്ള് ഷോർട്ട് ഒട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെ പോലും നല്ല രീതിയിൽ ഷീറ്റ് കിട്ടും. അത് വിറ്റിട്ടാണ് മോന് ജീവിക്കുക. വേണോ? അണ്ണ ഒരു കില്ലാടി തന്നെ. അണ്ണ എവിടുന്നാണ് ഈ ആന്റി കളക്ഷനെ ഒപ്പിക്കുന്നത്? അതായത് ബൈ ദ ബൈ, ഞാനും എന്റെ അച്ഛനും ഫുള്ള് വേൾഡ് ടൂർ ആയിരുന്നു ഈ ആന്റി കളക്ഷൻ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വാരി കൂട്ടിയതായി കാണുന്ന ആന്റി കളക്ഷൻസ് ഒക്കെ. അങ്ങനെ ആയിരിക്കും അണ്ണന് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയതല്ലയോ? ഡോക്ടറേറ്റോ? അണ്ണന്റെ പേരിന്റെ മോനി ഡോക്ടറേറ്റ് അല്ലയോ? ഡോക്ടർ മോനായി. അതായത് എന്നെ എന്റെ അച്ഛൻ എപ്പോഴും പുന്നാര മോനെ പുന്നാര മോനെ എന്നായിരുന്നു വിളിക്കുന്നത്. അച്ഛൻ മരിക്കാൻ കടന്നപ്പോഴും ഡിയർ മോനായി എന്നാ വിളിച്ചത്. ഓഹോ, അങ്ങനെ അച്ഛനുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി ഞാൻ ആ ഡിയർ ചുരുക്കി ഡിയാർ ആക്കി. അണ്ണ ഇതൊക്കെ വലിയ സാധനങ്ങളല്ലയോ, കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന സാധനം വല്ലതും? അത് പിന്നെ കയ്യിൽ ഒതുങ്ങാൻ പറ്റിയത് ഉണ്ട്. വാസ്കോഡ് ഗാമ ആദ്യമായിട്ട് കാപ്പാട് ബീച്ചിൽ ഇറങ്ങിപ്പോയി ഉപയോഗിച്ച ജട്ടി ഉണ്ട്. വേണോ? പുള്ളി അത് മീൻ വലയായിട്ട് വരെ ഉപയോഗിച്ച സാധനമാണ്. മൾട്ടിപ്പിൾ യൂസ് ആ. വേണോ? എന്നാ സംഭവം കൊള്ളാം. ഞാൻ എന്തോലും സായിപ്പിനോട് ചോദിക്കട്ടെ, വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ സാധനം ഉള്ളു, കണ്ടിട്ട് നോക്കും. അണ്ണാ നാണ് തുണിയില്ലാത്ത പെണ്ണെ, ഇത് ഏതാ? അമ്മയുടെ ഫോട്ടോ. മോനത് നീ പിന്നെ ടൈറ്റാനിക് ഉണ്ടോ? ടൈറ്റാനിക്? അതായത് ജാക്കി വരയ്ക്കുന്ന ഫോട്ടോ ഇല്ലേ, മറ്റേ ഫോട്ടോ? അതായത് അത് നീ പെണ്ണല്ലോ? അത് മോനി അത് സിനിമയ്ക്കകത്ത് ഒറിജിനൽ കഥയിലെ പെണ്ണ്. ഇതാ എന്തുവാ ഇത്? ഹലോ സായിപ്പ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? വാ എന്റെ വീടോ, ഞാൻ ഫുൾ ആന്റി ക്ലക്സ് കാണിച്ചോളാം. എന്തൊക്കെ പഴയ സാധനങ്ങളാ അളിയ, ഇത് ഏതോ വലിയ രാജാവിന്റെ കസേരയാന്ന് തോന്നുന്നു. അളിയ എനിക്കൊരു ഫോട്ടോ എടുത്തു തരുമോ? അനങ്ങല്ലേ കഴിഞ്ഞോട്ടം, നീ അനങ്ങേട്ടാ ബ്ലർ ആയി പോയത്. അനങ്ങാതിരിക്കണേ. അയ്യോ എനിക്ക് കോള് വരുന്നു, അനങ്ങാതെ വരുന്നോ? ഞാൻ ഇപ്പോ വരാവേ. ഹലോ സായിപ്പ്, പ്ലീസ് കം 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 കം. എന്തു ചെയ്തു ഞാൻ പോയപ്പോ കസേര മാത്രമല്ല, ആരത്? ആ എന്തെല്ലോ ആട്ടെ. ഹേ ബ്രോ, വാട്ട് ഈസ് ദിസ്? This is Bahubali. അമരേന്ദ്ര ബാഹുബലി. ഇത് പുലിയുടെ മെഴുകു പ്രതിമയാണ്. ലോകത്തിൽ അജയരായ കാലകേനെ വധിച്ചവൻ. പിന്നെങ്ങനെ ഇയാൾ മരിച്ചു? ചെറുതായിട്ട് കട്ടപ്പ വന്ന് ബാക്കി കൂടെ കുത്തിക്കൊന്നു. കട്ടപ്പ നിന്റെ തന്ത അപ്പൊ കാണിച്ചേട്ട പൊട്ടി എങ്ങനെ വിൽക്കുന്നു. നല്ല ഡിമാൻഡുള്ള സാധനം. 200 കോടി. 200 കോടി? ഓ റിയലി ബ്രോ, ദിസ് ഈസ് ടൂ മച്ച്. 200 കോടിയോ? ആരെന്നെ വിൽക്കാൻ പോകുന്നു? ഇല്ല, 200 കോടി ഒരു രൂപയും കുറയ്ക്കത്തില്ല. ഇപ്പൊ എടുത്തോ ഇല്ല പിന്നെ കിട്ടത്തില്ല. ഞാൻ അപ്പഴേ പറഞ്ഞ ഡിമാൻഡുള്ള സാധനം വന്ന് പോയി വിറ്റ് പോയി, സോൾഡ് ഔട്ട്. അതും കൂടി മെഴുവിച്ചുണ്ടാക്കിയത് ഒറിജിനൽ വലിയ സാധനം. ഈ അയ്യോ എന്ത് വായത്? സായിപ്പ് മേടിക്കണ്ട, വേറെ ഐറ്റം ഉണ്ട്. കണ്ടു ഉപ്പ് സത്യാഗ്രഹത്തിൽ പോയപ്പോ കഞ്ഞി വെച്ച കാലം. വേറെ ഉണ്ട്, കണ്ടു പണ്ട് പഴശ്ശിരാജ ആൾക്കാരെ കുത്തിക്കൊല്ല വെച്ച വാള്. ഇങ്ങനെ കൊത്തി കൊന്ന് 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 തേഞ്ഞു പോയതാ. ആനക്കോണ്ട പല്ലുണ്ടായിരുന്നു. എന്തിന്? നിങ്ങൾ രണ്ടു മൂന്ന് പേർക്ക് ആനക്കൊമ്പ് കൊടുത്തില്ലേ, അത് ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് പോലീസുകാർ വരുന്നു. ഓ അതിനാണോ പോലീസ് വരുന്ന? പോയി രക്ഷപ്പെടാൻ നോക്ക്. നിങ്ങൾ എന്തിനാണോ ചിരിക്കുന്നത്? നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലയോ? എന്റെ പൊന്നു മോനെ ഓൾറെഡി ആരുടെ കൊമ്പ് മുറിച്ചെന്ന് പറഞ്ഞു ജാമ്യമില്ലാത്ത കേസ് എന്റെ തലയിലുണ്ട്. അതിപ്പോ ആനക്കൊമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തെളിഞ്ഞില്ലയോ? ആര് ജമ്മി? ഫോറസ്റ്റുകാർ ചമ്മി. ഇതാകുമ്പോ പറ്റിച്ചെന്ന് പറഞ്ഞുള്ള പെറ്റി കേസേ ഉള്ളൂ. ചന്ദനം, ഐ നീഡ് ദിസ്. 100 കോടി.